ഹലോ ചെങ്ങായിമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അത്ര വലിയ മോട്ടിവേഷനോ നല്ലാത്തൊരു കാര്യം നോക്കിയാലോ? നിങ്ങൾ ഈ ലോക കോടീശ്വരന്മാരുടെ ഒക്കെ കയ്യിൽ ഒരുപാട് ബില്യൺ ഡോളേഴ്സിൻ്റെ ഒക്കെ സ്വത്തുണ്ട് എന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര വലിയ തുകയാണ് ഉള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാനായി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള വ്യക്തി, GCC കൺട്രീസിലെല്ലാം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇന്ത്യക്കാരൻ മറ്റാരുമല്ല MA യൂസഫ് അലി, നമ്മുടെയൊക്കെ യൂസഫ് ഭായ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് എത്രയാണെന്ന് എത്ര പേർക്കറിയാം? വെൽ, ഇറ്റ്സ് 4.8 ബില്യൺ ഡോളേഴ്സ്, അതായത് ഏകദേശം 36,000 കോടി ഇന്ത്യൻ റുപ്പി. ഈ പണം മുഴുവൻ അദ്ദേഹം നിങ്ങൾക്ക് ഇഷ്ടദാനമായി അങ്ങ് തന്നാലോ, നിങ്ങൾ എന്ത് ചെയ്യും? റിലാക്സ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കൊന്നുമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കിയാലോ ഈ റിച്ചായിട്ടുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ എത്ര വലിയ തുകയാണുള്ളതെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടെങ്കിലും. MA യൂസഫ് അലി എന്ന വ്യക്തിക്ക് 36,000 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പണം മുഴുവൻ മറ്റൊരു ഇന്ത്യക്കാരൻ്റെ പക്കൽ ലഭിച്ചാൽ അദ്ദേഹം ആ പണം മുഴുവൻ ദിവസം 1 കോടി രൂപ വെച്ച് ചിലവാക്കിയാലും, ശ്രദ്ധിച്ച് കേൾക്കണം, ദിവസം 1 കോടി രൂപ വെച്ച് തിരിച്ച് 1 രൂപ പോലും സമ്പാദിക്കാതെ ചുമ്മാ ചിലവാക്കി കളയാൻ നോക്കിയാലും ആ പണം മുഴുവൻ തീർക്കാനായി ഏകദേശം ആ ഒരു വ്യക്തിക്ക് 98 വർഷം സമയമെടുക്കും. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ആ പണം ലഭിച്ചാൽ അയാളുടെ ആയുസ് മുഴുവൻ ഈ രീതിയിൽ ചിലവാക്കിക്കൊണ്ടേ ഇരുന്നാലും ആ പണം തീരില്ലെന്നർത്ഥം. അത്രത്തോളം വലിയൊരു സമ്പത്ത് MA യൂസഫ് അലി എന്നൊരു വ്യക്തിയുടെ പക്കൽ മാത്രമുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു കണക്ക് നോക്കിയാലോ. ജെഫ് ബെസോസ് എന്ന Amazon.com ഫൗണ്ടറാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 212.1 ബില്യൺ ഡോളേഴ്സ് ആണ്, അതായത് ഇന്ത്യൻ മണി ഏകദേശം 16,00,000 കോടി രൂപ. ഈ പണം ഒരു ഇന്ത്യക്കാരൻ്റെ കയ്യിൽ കിട്ടിയാൽ അയാൾ തിരിച്ച് ഒറ്റ പൈസ പോലും സമ്പാദിക്കാതെ ദിവസം 10 കോടി വെച്ച് ചിലവാക്കിയാൽ പോലും ഏതാണ്ട് 433 വർഷം എടുക്കും ആ പണം തീർക്കാൻ. അതായത് ജെഫ് ബെസോസ് എന്ന ലോക കോടീശ്വരൻ്റെ കയ്യിൽ മാത്രമുള്ള തുക കൊണ്ട് ഒരു ഇന്ത്യക്കാരനും അയാളുടെ 10 തലമുറയ്ക്കും കാലും നീട്ടിയിരുന്ന് തിന്നാമെന്നർത്ഥം. അത്രയും വലിയൊരു സമ്പാദ്യമാണ് നമ്മൾ ബില്യണേഴ്സ് എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തികളുടെയും കയ്യിലുള്ളത്. ഇത് കേട്ടിട്ട് നമ്മൾ ആരോടും അവരോട് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. മലയാളിയായ യൂസഫ് അലിക്കും അമേരിക്കക്കാരനായ ജെഫ് ബെസോസിനും ഇത്രയും വലിയൊരു സമ്പാദ്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അവർക്കാർക്കും 10 തല ഉണ്ടായിരുന്നതുകൊണ്ടൊന്നല്ല, അവരവരുടെ ടൈം ആൻഡ് എഫേർട്ടിനെ റൈറ്റ് പ്ലേസിൽ ഫോക്കസ് ചെയ്ത് പാഷനോടുകൂടെ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അവരും ഒരിക്കലും ഒരു ഓർഡിനറി ലൈഫ് റൺ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവിടെ നിന്നും അവരെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയത് അവർ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ അധികമായി എടുത്ത കുറച്ച് എക്സ്ട്രാ എഫേർട്സ് ആണ്. സോ നമുക്കും ജീവിതത്തിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് എല്ലാം എടുത്ത് സക്സസ്ഫുൾ ആയ ആളുകളുടെ പാത പിന്തുടരാൻ കഴിഞ്ഞാൽ ഒരു നാൾ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ $1 ബില്യൺ സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ നമ്മളെയും തേടി വരും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മുടെ എല്ലാ ചെങ്ങായിമാരോടും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഗൈസ് ആൻഡ് ലവ് യു ആൾ.